അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ അമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വല്ലദീന തബഊഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ വബഅദ്. മൂന്നാം ക്ലാസ്, താരീഖ്, ഒന്നാം പാഠം, മക്ക പുണ്യഭൂമി, ഇതാണ് പാഠത്തിൻ്റെ പേര്. ഈ പാഠത്തിലൂടെ നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗങ്ങളും തദരീബാത്തിൽ നിന്നുള്ള പഠന പ്രവർത്തനങ്ങളും എന്തൊക്കെയെന്ന് മനസ്സിലാക്കാം. അതിനു പുറമെ നമുക്ക് ഈ പാഠത്തിൽ നിന്നുള്ള പ്രത്യേകമായി ഓർമ്മിക്കേണ്ട പേരുകളും സ്ഥലങ്ങളും വർഷങ്ങളും നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. പാഠഭാഗത്തിലേക്ക് ആദ്യം കടക്കാം. മക്ക എന്നു നിങ്ങൾ കേട്ടിട്ടില്ലേ? സൗദി അറേബ്യയിലെ പ്രധാന നഗരങ്ങളിൽ ഒന്നാണ് മക്ക. ഉമ്മുൽ ഖുറ, ബക്ക എന്നൊക്കെ മക്കയുടെ ഉപനാമങ്ങളായി ഖുർആനിൽ വന്നിട്ടുണ്ട്. പരിശുദ്ധ ഹജ്ജും ഉംറയും നിർവഹിക്കാനായി മുസ്ലിംകൾ മക്കയിലെത്തുന്നു. അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ഭൂമിയിൽ ആദ്യം സ്ഥാപിക്കപ്പെട്ട ഭവനം മക്കയിലാണ്. കഅബ ഷെരീഫ് എന്നാണ് ആ ഭവനത്തിൻ്റെ പേര്. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കാലത്തുണ്ടായ വെള്ളപ്പൊക്കത്തിൽ തകർന്നുപോയ കഅബ ഷെരീഫ് പുനർനിർമ്മിച്ചത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കൂടിയാണ്. കുഞ്ഞുകുട്ടിയായിരുന്നപ്പോൾ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ദാഹജലത്തിന് വേണ്ടി കരഞ്ഞു, കാലിട്ടടിച്ചു. അവിടെ നിന്നാണ് മാഉ സംസം ഉറവയെടുത്തത്. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് മക്ക എന്ന പുണ്യഭൂമിയിലാണ്. നമുക്ക് പഠന പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഒന്നാമത്തെ പഠന പ്രവർത്തനം, ഉത്തരം പറയാം. ചോദ്യം ഒന്ന്, മക്കയുടെ ഉപനാമങ്ങൾ ഏവ? ഉത്തരം, ഉമ്മുൽ ഖുറ, ബക്ക. ചോദ്യം രണ്ട്, ഹജ്ജും ഉംറയും നിർവഹിക്കാൻ മുസ്ലിങ്ങൾ എത്തുന്നു എവിടെ? ഉത്തരം, മക്കയിൽ. ചോദ്യം മൂന്ന്, മനുഷ്യർക്ക് ആരാധനക്കായി ആദ്യം സ്ഥാപിക്കപ്പെട്ട ഭവനം ഏത്? ഉത്തരം, കഅബ. ചോദ്യം നാല്, മക്ക എന്ന പുണ്യഭൂമിയിലാണ് ജനനം ആരുടെ? ഉത്തരം, നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ. പഠന പ്രവർത്തനത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം, തെറ്റും ശരിയും അടയാളപ്പെടുത്താം. ഇതിലേതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് നിങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി അടയാളപ്പെടുത്തണം. ഒന്ന്, ഹജ്ജ് ചെയ്തവരെ ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ടെങ്കിൽ ശരി എന്ന് എഴുതുക, കണ്ടിട്ടില്ലെങ്കിൽ തെറ്റ് എന്ന് എഴുതുക. രണ്ട്, എൻ്റെ വീട്ടിൽ ഉംറ ചെയ്തവർ ഉണ്ട്. ഉണ്ടെങ്കിൽ ശരിയെന്ന് ടിക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ തെറ്റ് എന്ന് ടിക്ക് ചെയ്യുക. മൂന്ന്, ഞാൻ മാഉ സംസം കുടിച്ചിട്ടുണ്ട്. കുടിച്ചിട്ടുണ്ടെങ്കിൽ ശരി എന്ന് ടിക്ക് ചെയ്യുക, കുടിച്ചിട്ടില്ലെങ്കിൽ തെറ്റ് എന്ന് ടിക്ക് ചെയ്യുക. നാല്, ഞാൻ നൂഹ് നബി അലൈഹിസ്സലാമയെ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ടെങ്കിൽ ശരിയെന്ന് ടിക്കും, കണ്ടിട്ടില്ലെങ്കിൽ തെറ്റ് എന്ന് ടിക്കുമാണ് ചെയ്യേണ്ടത്. എന്നാൽ നമ്മളൊക്കെ നൂഹ് നബി അലൈഹിസ്സലാമിനെ കണ്ടിട്ടില്ല, അതുകൊണ്ട് തെറ്റ് എന്നുള്ള ടിക്കാണ് അവിടെ ചെയ്യേണ്ടത്. പഠന പ്രവർത്തനത്തിന്റെ മൂന്നാമത്തെ ഭാഗം, പേരെഴുതാം. ഇവിടെ പൂരിപ്പിക്കേണ്ട ഭാഗത്ത് നമുക്ക് പേരെഴുതണം. കുഞ്ഞുകുട്ടിയായിരുന്നപ്പോൾ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ദാഹജലത്തിന് വേണ്ടി കരഞ്ഞു. അവിടെ ഇസ്മായിൽ നബി അലൈഹിസ്സലാം എന്നാണ് പൂരിപ്പിക്കേണ്ടത്. രണ്ടാമത്തെ ഭാഗം, ഡേഷ് കാലത്തുണ്ടായ വെള്ളപ്പൊക്കത്തിൽ തകർന്നുപോയ ഡേഷ് പുനർനിർമ്മിച്ചത് ഡേഷ് മകൻ ഡേഷ് കൂടിയാണ്. അവിടെ നമ്മൾ പൂരിപ്പിക്കേണ്ട പേരുകളാണ് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കാലത്തുണ്ടായ വെള്ളപ്പൊക്കത്തിൽ തകർന്നുപോയ കഅബ, പുനർനിർമ്മിച്ചത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം കൂടിയാണ്. നൂഹ്, കഅബ, ഇബ്രാഹിം, ഇസ്മായിൽ എന്നിങ്ങനെയാണ് അവിടെ പൂരിപ്പിക്കേണ്ട ഭാഗം. ഇനി നമുക്ക് ഓർമ്മിക്കേണ്ട ചില സ്ഥലങ്ങളും അതേപോലെ തന്നെ പേരുകളും നമുക്ക് നോക്കാം. സൗദി അറേബ്യയിലെ പ്രധാന നഗരങ്ങളിൽ ഒന്നാണ് മക്ക.
സൗദി അറേബ്യയിലെ പ്രധാന നഗരങ്ങളിലൊന്നാണ് മക്ക. മക്കയുടെ ഉപനാമങ്ങൾ ഉമ്മുൽ ഖുറ, ബക്ക. മക്കയുടെ ഉപനാമങ്ങൾ ഉമ്മുൽ ഖുറ, ബക്ക. ഹജ്ജും ഉംറയും നിർവഹിക്കാൻ മുസ്ലിംകൾ എത്തുന്നത് എവിടെയാണ്? മക്കയിൽ. ഹജ്ജും ഉംറയും നിർവഹിക്കാൻ മുസ്ലിംകൾ എത്തുന്നത് മക്കയിൽ. അല്ലാഹുവിനെ ആരാധിക്കാൻ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ ഭവനം കഅബ. അല്ലാഹുവിനെ ആരാധിക്കാൻ സ്ഥാപിക്കപ്പെട്ട ആദ്യ ഭവനം കഅബ. ആരുടെ കാലത്തുണ്ടായ വെള്ളപ്പൊക്കത്തിലാണ് കഅബ തകർന്നത്? നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത്. ആരുടെ കാലത്തുണ്ടായ വെള്ളപ്പൊക്കത്തിലാണ് കഅബ തകർന്നത്? നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത്. കഅബ പുനർനിർമ്മിച്ചത് ആരെല്ലാമാണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും. കഅബ പുനർനിർമ്മിച്ചത് ആരെല്ലാം? ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും. ആര് കാലിട്ടടിച്ച സ്ഥലത്ത് നിന്നാണ് സംസം ഉറവയെടുത്തത്? ഇസ്മായിൽ നബി അലൈഹിസ്സലാം. ആര് കാലിട്ടടിച്ച സ്ഥലത്ത് നിന്നാണ് സംസം വെള്ളം ഉറവയെടുത്തത്? ഇസ്മായിൽ നബി അലൈഹിസ്സലാം. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച സ്ഥലം ഏതാണ്? മക്ക. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച സ്ഥലം മക്ക. ഇങ്ങനെ നമ്മൾ ഓർമ്മിക്കേണ്ട സ്ഥലങ്ങളാണ്, പേരുകളാണ് ഈ ഒന്നാമത്തെ പാഠത്തിൽ നിന്ന് നമ്മൾ അവസാനമായി പറഞ്ഞത്. നല്ലപോലെ പഠിക്കുക, നല്ലതുപോലെ നമ്മൾ നോട്ട് പുസ്തകത്തിൽ എഴുതുകയും വേണം. നോട്ട് പുസ്തകത്തിൽ എഴുതേണ്ടത് അറബി മലയാളത്തിൽ തന്നെയാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.